ഞങ്ങൾ ഇന്ന് ഒരു പൊന്മുടി യാത്ര പോകാനുള്ള പ്ലാനാണ്. യാത്രയൊക്കെ പെട്ടെന്ന് പ്ലാൻ ചെയ്താണ്, നേരത്തെ പ്ലാനിങ് ഒന്നും അല്ല. അതുകൊണ്ട് എന്താവും, പൊന്മുടി താമസിച്ചു പോയി, സമയം ഒത്തിരി താമസിച്ചു പോയി. ഞങ്ങളിതിൽ ഇറങ്ങുവാണ്. ഓക്കെ, അപ്പോൾ പോകുന്ന വിശേഷങ്ങളായിട്ട് കാണാം. നമ്മൾ വനത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരു വീടിൻ്റെ മുകളിൽ കണ്ട കാഴ്ചയാണ് മയിലുകൾ. ഇനി അങ്ങോട്ട് ഇഷ്ടംപോലെ മയിലുകൾ കാണാം. ചണ്ണപ്പേട്ട ഓന്തുപച്ച റോഡിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഈ റോഡിൻ്റെ രണ്ടു വശങ്ങളിലും വനമാണ്. വളരെ വീതി കുറഞ്ഞ റോഡാണെങ്കിലും റോഡിൽ തിരക്കൊന്നുമില്ല. ഈ റോഡിലുള്ള കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതാണ്. നമുക്ക് എന്തായാലും ഈ റോഡിലെ കുറച്ച് കാഴ്ച കൂടി കാണാം. വനത്തിലൂടെയുള്ള യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഏത് സമയത്തും സേഫായി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു പാതയാണ് ചണ്ണപ്പേട്ട ഓന്തുപച്ച റോഡ്. കൊല്ലം ജില്ലയിലെ മലയോര മേഖലയിലാണ് ഈ പാതയുള്ളത്. ചില പ്രത്യേക സാഹചര്യങ്ങളാൽ പൊന്മുടിയിലേക്കുള്ള യാത്ര ഞങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. പകരം ഞങ്ങൾ കുളത്തൂപ്പുഴ തെന്മല റൂട്ടിലേക്ക് യാത്ര തിരിച്ചുവിടുകയാണുണ്ടായത്. ഈ പാലത്തിൻ്റെ ഇക്കരയായിട്ട് നാച്ചുറൽ വനമാണ്. ഈ വനത്തിൽ ആനയൊക്കെ ഇറങ്ങുന്നതാണ്. രാത്രി കാലങ്ങളിലൊക്കെ ആന റോഡിലിറങ്ങിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആനയുടെ ഇവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയാൽ നല്ല വനമാണ്, നല്ല ഒറിജിനൽ വനമാണ്. ആനയുടെ ശല്യം ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റി കൊടുത്തിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിൽ കുറച്ച് ഭാഗമൊക്കെ ആൾക്കാരനെ പൊട്ടിച്ചാണെന്ന് തോന്നുന്നു. താഴെ നമുക്ക് ഇറങ്ങാനും കുളിക്കാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ ഇവിടേക്ക് ഇറങ്ങി ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ കുളത്തൂപ്പുഴ ശാസ്ത ക്ഷേത്രത്തിന് സമീപമെത്തി. ക്ഷേത്രത്തിന് സമീപത്തുള്ള പുഴയിൽ നമുക്ക് ആയിരക്കണക്കിന് മത്സ്യങ്ങളെ കാണുവാൻ കഴിയും. ഈ പുഴയിലെ മത്സ്യങ്ങൾക്ക് കപ്പലുണ്ടിയോ മലരോ നൽകിയാൽ നമ്മുടെ ശരീരത്തുള്ള അരിമ്പാറയോ മറ്റ് ത്വക്ക് രോഗങ്ങളോ ഉണ്ടെങ്കിൽ മാറും എന്നതാണ് ഇവിടുത്തെ വിശ്വാസം.
സാധാരണയായി ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളമാണുള്ളത്. എന്നാൽ ഇപ്പോൾ മഴ കാരണം കലങ്ങി മറിഞ്ഞ വെള്ളമാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മീനുകളെ നല്ല വ്യക്തമായി കാണാൻ കഴിയാത്തത്. ഞങ്ങൾ തെന്മല ഡാമിൻ്റെ പരിസരത്തെത്തിയപ്പോൾ ഞങ്ങളുടെ വാഹനത്തിൽ കയറിയ ഒരു അതിഥിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് തെന്മല ഡാമിൻ്റെ ബാക്ക് സൈഡിലാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിനടുത്ത് ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. 100% സേഫ്റ്റിയാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ തൽക്കാലം മാസ്ക് റിമൂവ് ചെയ്യാണ്. ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്ത് തെന്മലക്കല്ല, പൊന്മുടി ആണ് പ്ലാൻ ചെയ്തത്. പൊന്മുടിയിലേക്ക് യാത്ര പോകാനായിട്ട് പ്ലാൻ ചെയ്ത് ഏകദേശം മടത്തരൊക്കെ ആയപ്പോഴാണ് പ്രശസ്ത യൂട്യൂബറും അതുപോലെ തന്നെ അഭിനേതാവുമായിട്ടുള്ള നമ്മുടെ സൈറ്റ്ലാൽ നന്ദനം സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞു പൊന്മുടിയിലേക്കുള്ള യാത്ര ഇപ്പോൾ പുതിയതായിട്ട് ആരെയും കയറ്റി വിടുന്നില്ല. അവിടെ എന്തോ ഒരു ആക്സിഡൻ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായതുകൊണ്ടും കോവിഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ അതിരൂക്ഷമായിട്ടുള്ളത് കൊണ്ടും യാത്രക്കാരെ അവിടെ അലോഡ് അല്ല. ഇനി എന്നാൽ അവിടെ ഓപ്പൺ ചെയ്യുന്ന നമ്മൾ ഇൻഫോം ചെയ്യുന്ന പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് നേരെ തെന്മലയ്ക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ യാത്ര പൊന്മുടി വരെ പോയി വേസ്റ്റ് ആകാതെ കാര്യങ്ങൾ പറഞ്ഞ സൈസ് സാറിന് താങ്ക്സ് ഒക്കെ പറയുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ട്വിറ്ററിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അടിച്ചമർത്തി അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും നല്ല വീഡിയോകളുമായിട്ട് ഉടനെ വരുന്നതാണ്. അപ്പോൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.